ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അടുത്തയാഴ്ച ഗോൾഡ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകളാണ് പറയുന്നത് അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഗോൾഡിന്റെ ബേസ്മെന്റ് ഇപ്പോൾ സ്ട്രോങ് ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വിപണി ആയിരത്തി തൊള്ളായിരം ക്രോസ് ചെയ്യുമെന്നാണ് പല അനലിസ്റ്റുകളിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ മുപ്പത് ദിവസങ്ങളിൽ ആറ് ശതമാനത്തിന്റെ വർദ്ധനമാണ് ഗോൾഡിൽ ഉണ്ടായിട്ടുള്ളത് മാർച്ച് അവസാനത്തെ ആയിരത്തി അറുനൂറ്റി എൺപത് ഡോളറിൽ നിന്നും ഇരുന്നൂറ് ഡോളറോളമാണ് സ്വർണത്തിൽ ഉയർച്ച വന്നിട്ടുള്ളത് ബിറ്റ്കോയിനിൽ ഇപ്പോഴുണ്ടായ തകർച്ച മൂലം പല വലിയ കമ്പനികളും ബിറ്റ്കോയിൻ ഉപേക്ഷിച്ച് സ്വർണത്തിലേക്ക് എന്ന ന്യൂസുകളും വരുന്നുണ്ട് ഇതെല്ലാം ഗോൾഡിനെ സംബന്ധിച്ച് വളരെ അനുകൂലമായി നിൽക്കുന്ന ന്യൂസാണ് ഇനി നെഗറ്റീവായി നോക്കാനുള്ളത് വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പത്തിനെതിരെ ഫെഡറേഷൻ ഏതു തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമെന്നതാണ് ഫെഡിന്റെ ഭാഗത്തു നിന്നും ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ വന്നാൽ ഗോൾഡിന് ഇപ്പോഴുള്ള അഡ്വാൻറ്റേജസ് നഷ്ടമാകുന്നതിന് കാരണമാകും ഇനി ഡേറ്റാസിന്റെ കാര്യമെടുത്താൽ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ചൊവ്വ വ്യാഴം വെള്ളി എന്നീ ദിവസങ്ങളാണ് പ്രധാനമായും ഉള്ളത് ഇതിൽ ചൊവ്വാഴ്ച കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് ഡേറ്റയും വ്യാഴാഴ്ച യു എസിന്റെ ക്യു വൺ ജി ഡി പി ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ വെള്ളിയാഴ്ച പേഴ്സൽ ഇൻകം പ്രൈസ് ഇൻഡെക്സ് തുടങ്ങിയ ഡേറ്റാസ് ആണ് വരാനുള്ളത് ഇതിൽ ചൊവ്വാഴ്ച മാത്രമാണ് ഡേറ്റ ഗോൾഡിന് അനുകൂലമായി ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത് ോർകാസ്റ്റ് പ്രകാരം അന്ന് സ്വർണ്ണവില ഉയരാനുള്ള സാഹചര്യമാണ് ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം തന്നെ ഡോളറിന് അനുകൂലവും ഗോൾഡിന് നെഗറ്റീവുമായിട്ടുമാണ് ഡേറ്റ കൊടുത്തിട്ടുള്ളത് ഇത് ഈ രീതിയിൽ തന്നെയാണ് വരുന്നതെങ്കിൽ ആ ദിവസങ്ങളിൽ സ്വർണ വിപണി ഇടിയുന്നതിനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എങ്കിലും പുറത്തു വന്നിട്ടുള്ള സർവേ റിപ്പോർട്ടുകൾ പ്രകാരവും ന്യൂസുകളുടെയും അടിസ്ഥാനത്തിൽ വിപണി ആയിരത്തി തൊള്ളായിരത്തിലേക്ക് എത്തുമെന്നുള്ള സൂചന തന്നെയാണ് നൽകുന്നത് ഗോൾഡ് മാർക്കറ്റിന്റെ പുതിയ പുതിയ അപ്ഡേറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്